രാത്രിയിൽ വളരെ അധികം വൈകിയ ഭക്ഷണം കഴിക്കുന്നവർക്കും അതുപോലെ തന്നെ ഹെവി ഫുഡ് കഴിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഓരോ സെൽസും പ്രോപ്പറായിട്ട് റിപ്പയർ ചെയ്യുകയും റെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയമാണ് നമ്മൾ ഉറങ്ങുന്ന സമയം. സോ നമ്മൾ ഇങ്ങനെ വൈകി ഭക്ഷണം കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്ത് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വരുവാൻ ഇടയുണ്ട്. സോ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം നമുക്ക് ദഹിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടാവുന്നു. നമ്മുടെ ശരീരത്തിലെ കലോറീസ് പ്രോപ്പറായിട്ട് അബ്സോർബ് ആകാതെ വരികയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇതുമൂലം കൊഴുപ്പ് അമിതമായിട്ട് കൂടുവാനും ഇത് കാരണമാകുന്നുണ്ട്. സോ ഈ കൊഴുപ്പ് നമ്മുടെ അടിവയറ്റിലേക്ക് ധാരാളമായിട്ട് അടിഞ്ഞു കൂടുകയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തെ ഫാറ്റി ആസിഡ്സിന്റെ അളവ് കൂടുകയും നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതുപോലെ തന്നെ സ്ട്രോക്ക് വരുവാനും ഒരു മെയിൻ കാരണം ഇതാണ്. സോ ഇങ്ങനെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് മൂലം നമുക്ക് ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും വരുവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ച പാടെ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഭക്ഷണം ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ കിടക്കുന്ന സമയത്ത് പതിയെ ഈസോഫാഗസിലേക്ക് ഈ ഒരു ആസിഡ് പോകുവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതുമൂലം ഈസോഫേജിയൽ ആസിഡ് റിഫ്ലക്സ് പോലത്തെയുള്ള അസുഖങ്ങൾ വരുവാനും ഇതൊരു കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കിടക്കാൻ നേരത്ത് അമിതമായിട്ടുള്ള ഹെവി ഭക്ഷണം കഴിക്കുമ്പോഴും ആ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഡൈജഷൻ വളരെ സ്ലോ ആകുകയും നമുക്ക് ശരീരത്തിൽ കൊഴുപ്പ് കൂടാനും ഇതൊരു കാരണമാവുന്നുണ്ട്. സോ മാക്സിമം നമ്മൾ രാത്രിയിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. വൈകി ഭക്ഷണം കഴിക്കുന്നവർ ഒരു 8 മണിക്ക് മുന്നേ അല്ലെങ്കിൽ 8:30 മുന്നേ നമ്മൾ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിനും നമ്മൾ മോർണിംഗ് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനും ഓൾമോസ്റ്റ് നമുക്കൊരു 11 to 12 hours ഗ്യാപ്പ് എന്തായാലും വേണം. രാത്രിയിലെ ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ലോ ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം നമ്മൾ രാത്രിയിൽ കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അധികം പുളിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. തൈരൊക്കെ രാത്രിയിൽ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഓയിലി ഫുഡ് അല്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അരി ആഹാരങ്ങളും രാത്രി കഴിക്കുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. മധുരമടങ്ങിയ ഭക്ഷണങ്ങളും രാത്രി കഴിക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങളും അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുവാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചപ്പാത്തി പോലെയുള്ളതോ അല്ലെങ്കിൽ ഗോതമ്പിന്റെ ഐറ്റംസോ അല്ലെങ്കിൽ ഓട്സ് പോലെയുള്ളതോ അല്ലെങ്കിൽ നമുക്ക് മില്ലറ്റ്സോ അല്ലെങ്കിൽ നമുക്ക് റാഗിയുടെ ഐറ്റംസോ ഒക്കെ നമുക്ക് രാത്രിയിൽ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സാലഡ്സും ഫ്രൂട്ട്സും നമ്മുടെ ഈ ഭക്ഷണത്തോടൊപ്പം ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പാല് കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ 8 മണിക്ക് മുന്നേ കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇളം ചൂടുള്ള പാല് കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ ഡിന്നർ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടേറെ നമുക്ക് ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ഒന്ന്, മെയിൻ ആയിട്ട് നമ്മുടെ മെറ്റബോളിസം പ്രോപ്പർ ആവുകയും ചെയ്യുന്നു. നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഇതുപോലെ സഹായം. ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാതിരിക്കുവാനും നമുക്കിത് സഹായകരമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ന്യൂട്രീഷൻസ് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഇത് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഫാറ്റ് മെറ്റബോളിസം പ്രോപ്പർ ആവുകയും നമുക്ക് കൊളസ്ട്രോൾ പോലെയുള്ള പ്രോബ്ലംസ് നമുക്ക് ഇതിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് വളരെയധികം സഹായകമാണ്. ഭക്ഷണം നേരത്തെ കഴിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഉറക്കത്തിന്റെ പ്രോബ്ലംസ് അതുപോലെ തന്നെ ഉറക്കത്തിനുണ്ടാകുന്ന ഡിസ്റ്റർബൻസും മാറാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. ഫാറ്റ് ഡിപ്പോസിഷൻ കൺട്രോൾ ആവാനും അടിവയറ്റിലെ കൊഴുപ്പ് നമുക്ക് റിഡ്യൂസ് ആകാനും ഇങ്ങനെ നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് സഹായകരമാണ്. മാക്സിമം എല്ലാവരും 8 മണിക്ക് മുന്നേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ചെറിയ ഹെൽത്ത് ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.